എല്ലാവർക്കും ജാസ്മിൻസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൈനീസ് ബോൾസം പ്ലാന്റിൻ്റെ വേരുകൾ ചീഞ്ഞും അതുപോലെ തണ്ടുകൾ അഴുകിയും പോകുന്നു. അപ്പം അത് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ മണ്ണിലും കൊടുക്കുന്ന ഒരു വളമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അതെല്ലാവരുടെയും വീട്ടിലുണ്ട്. നമ്മളത് ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ചെടികൾക്ക് ഇത് മാസത്തിൽ ഒരു തവണ കൊടുത്താൽ ചെടിയുടെ വേര് ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളെല്ലാം മാറി ചെടി നന്നായിട്ട് തഴച്ച് വളരും. അതുപോലെ നമ്മുടെ മണ്ണിൽ എന്തെങ്കിലും കീടശല്യം ഉണ്ടെങ്കിലും ഈ ചെടികൾ അഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ മണ്ണിര എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മണ്ണിലുണ്ടാവും. അത് ചില ചെടികളുടെ ചുവട്ടിലിരുന്നാൽ ആ ചെടി അങ്ങോട്ട് നന്നാവത്തില്ല, പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് തയ്യാറാക്കി കൊടുത്താൽ ചെടികൾ നിറഞ്ഞു പോകുകയും അതുപോലെ ഒരുപാട് ബ്രാഞ്ചസുകൾ വഴിയും ചെടി തഴച്ച് വളരുകയും ചെയ്യും. അപ്പം നമുക്ക് അതിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ ഓൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ ചെടികൾക്ക് ഇതുപോലെ ഓമയുടെ ഇല അല്ലെങ്കിൽ ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഉണങ്ങിയ ഇലകൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഓമയുടെ ഇല അല്ലെങ്കിൽ കപ്പളങ്ങ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇലയാണ്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഉണങ്ങിയ ഇലകൾ ഞാൻ ഇതുപോലെ എടുത്ത് ഒരു കവറിൽ സൂക്ഷിച്ച് ഞാൻ വെക്കാറുണ്ട്. അപ്പം നമുക്ക് കുറേയൊക്കെ ആകുമ്പോഴും ഇത് ഉണക്കണം, വെയിലത്തിട്ട് ഉണക്കി നമുക്ക് പൊടിച്ചെടുക്കണം. ഈ ഇല എല്ലാം കൂടി നമ്മൾ ഈ കവറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഉണങ്ങിയ ഇലകൾ, ഈ നമ്മുടെ ഓമയുടെ ഇലകൾ ഒരു കവറിലിട്ടതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് പിന്നെ ഇത് നന്നായിട്ട് ആ കവർ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതുപോലെ കണ്ടോ, നമ്മൾ ചെയ്തെടുത്തപ്പോഴത്തേനും കണ്ടോ ഇതുപോലെ വരും. അപ്പം കുറേ അതിൻ്റെ വേസ്റ്റ് വരും, നമുക്കത് പിന്നീട് അതൊന്ന് മാറ്റിക്കടാം. ഈ പൊടിഞ്ഞ കപ്പളങ്ങയുടെ ഇലയുടെ പൊടി നമുക്കൊരു ചട്ടിയിലോട്ട് ഇതുപോലെ ഒന്ന് തട്ടിയിടാം. തട്ടിയിട്ട് കഴിയുമ്പോൾ കണ്ടല്ലോ നല്ലതുപോലെ ഇത് പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്തു നിന്നുള്ള ആ വേസ്റ്റുകൾ, കാരണം ഇതിൻ്റെ തണ്ടുകളൊന്നും നമുക്കങ്ങനെ പൊടിയാതല്ലേ കിടക്കുന്നത്, അപ്പം അത് നമുക്കൊന്ന് കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ ആക്കി നമുക്കതിൻ്റെ ആ വേസ്റ്റ് പോലത്തെ അതെടുത്ത് മാറ്റാം. അത് നമുക്ക് പൊട്ടിമിക്സ് തയ്യാറാക്കുമ്പോഴും നമുക്ക് ഇടാം. നമ്മളപ്പം പൊടിയാത്ത സാധനങ്ങളെല്ലാം നല്ല ഇതുപോലെ മാറ്റി നല്ല പൊടിഞ്ഞത് കണ്ടോ, നല്ലതായിട്ട് അങ്ങ് പൊടിഞ്ഞ് ഉണങ്ങിയപ്പോഴത്തേന് പൊടിഞ്ഞ്. ഇനി നമ്മളിത് ചെടിയുടെ ചുവട്ടിലിടണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തിടണം. ഇനി ഇതിനകത്ത് ഒരു ഇത്ര അളവിൽ മണലിടണം, അളവില്ല നമുക്കിഷ്ടമുള്ളതിടാം. ഇനി കുറച്ച് മണ്ണ്, ഇത്രയേ ഉള്ളൂ, കുറേശ്ശേ മണ്ണ് മതി. ഈ മണ്ണും കൂടി ഇടുക. അതിനുശേഷം ഇതിനകത്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറക്കി കളഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇല തന്നെ ഇടുമ്പോൾ ഇല അങ്ങ് ഒന്നിച്ചങ്ങ് കൂടിക്കിടക്കും, അന്നേരം നമ്മുടെ ചെടി ചീത്തയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കണ്ടോ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു, കാരണം ഒരു സ്പോഞ്ചാ, കാരണം അധികം മണ്ണും ഇല്ല അധികം മണലും ഇല്ല. നമ്മളിതിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് താന്നു പോവും. അപ്പം ഇതെങ്ങനെയാണ് ചെടികൾക്ക് അതെ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ചെടികൾക്ക് കൊടുത്താൽ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകില്ല. അപ്പം നമ്മൾ ഈ ചെടിക്കാണ് കൊടുക്കുന്നത്. ഞാൻ നട്ട സമയത്ത് ഈ ഓമയുടെ ഇല അടിയിൽ മണ്ണിനകത്ത് ഇട്ടാണ് നട്ടത്. ഇനി നമ്മളിത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ എടുത്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ കുറച്ച് ഒന്ന് മണ്ണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മണ്ണ് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനധികം മണ്ണ് ഇളക്കാറില്ല, കാരണം വേരങ്ങ് ഇളകി പോകാതിരിക്കാൻ. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടോ. അപ്പോൾ ഈ ചെടിക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ വേര്, ഈ വേര് ഭാഗം ഇത് അഴുകിപ്പോത്തില്ല, ചെടി എപ്പോഴും ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പം ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി, ഞാൻ ബാക്കിയുള്ള ചെടികൾക്കെല്ലാം ഇത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിറഞ്ഞു പൂക്കുകയും ചെയ്യും, നിറയെ ബ്രാഞ്ചസും ഉണ്ടാവും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ വേണം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ കീടങ്ങളും നമ്മുടെ ചെടികൾ ഉണ്ടാവത്തില്ല.
നമ്മൾ ഈ ബാൾസം ചെടിയെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു പ്ലാന്റാണ്. അപ്പം നമ്മൾ നല്ല രീതിക്ക് ഇതിന് വളങ്ങളും കൊടുത്ത് ഇതുപോലെ എന്തെങ്കിലും കീടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഈ ചെയ്ത ഈ ടിപ്പൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ചെടികൾ നല്ല വളരുകയും ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയിരുത്തുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത്. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.